മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മസനഗുഡി വഴി ഊട്ടിക്ക് പോയാലോ? റീലുകളിലും സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് പുതിയ ട്രെൻഡ്. ഒരു വ്ളോഗർ ഈ വഴി സഞ്ചരിക്കുമ്പോൾ ലഭിച്ച അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ് വൈറലായത്. പിന്നാലെ ട്രോളുകളും അനുകരണങ്ങളും നിറഞ്ഞതോടെ മസനഗുഡി വഴി ഊട്ടി യാത്ര വൻ ട്രെൻഡായി മാറി. ട്രിപ്പ് പ്ലാനറായ അസ്ലമോമ എന്ന കണ്ണൂരുകാരന്റെ വ്ളോഗാണ് മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത് ഹിറ്റാക്കി മാറ്റിയത്. 37 ഹെയർപിന്നുള്ള മസനഗുഡി ചുരം കയറാൻ പോവുകയാണ്. അടിപൊളി ക്ലൈമറ്റാണ്, അടിപൊളി കാഴ്ചകൾ കണ്ട് നേരെ ഊട്ടിയിലേക്ക്. മസനഗുഡി വഴി നേരെ ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഈ വാക്കുകളാണ് വൈറലായത്. പിന്നാലെ ഈ വഴി യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ പലരും പങ്കുവെച്ചു തുടങ്ങി. ചിലർ മസനഗുഡി വഴി യാത്ര ചെയ്തതിനെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങൾ പങ്കുവെച്ചു. എന്നാൽ പലതും തള്ളാണെന്നും ഇത്ര പറയാനൊന്നുമില്ലെന്നും പറഞ്ഞവരും ഏറെയാണ്. റീലുകളിൽ തരംഗമായി അങ്ങനെ മസനഗുഡി വഴി ഊട്ടി യാത്ര മാറി. എന്ത് ട്രെൻഡിങ് ആയാലും അത് വെച്ച് റീൽ ചെയ്യുന്നവരാകട്ടെ, അനിമേഷൻ ചെയ്ത് ബൈക്കിലും എന്തിനേറെ പെട്ടി ഓട്ടോയിൽ വരെ മസനഗുഡി വഴി ഊട്ടിക്ക് യാത്ര ചെയ്തു. ഒടുവിൽ മസനഗുഡി വഴിയുള്ള ഊട്ടി യാത്ര എത്തി നിൽക്കുന്നത് ദുൽഖർ സൽമാനിലും സായ് പല്ലവിയിലുമാണ്. ദുൽഖർ സൽമാൻ ചിത്രമായ കലിയിൽ ഈ റൂട്ടിനെ കുറിച്ച് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത്. സമീർ താഹിർ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ചിത്രമാണ് കലി. പെട്ടെന്ന് ദേഷ്യം വരുന്ന കലിപ്പനായ യുവാവാണ് ദുൽഖർ ഈ സിനിമയിലെത്തിയത്. ചിത്രത്തിൽ സായി പല്ലവി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സ്വദേശമാണ് മസനഗുഡി. സായി പല്ലവി ദുൽഖർ സൽമാന്റെ കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗാണ് ഇപ്പോൾ വൈറലാകുന്നത്. നീ മസനഗുഡി പോയിട്ടില്ലല്ലോ, അവിടുന്ന് ഊട്ടിയിലൊക്കെ കറങ്ങിയിട്ട് വരാം എന്നാണ് സായി പറയുന്നത്. അപ്പോ എങ്ങനെ, മഞ്ഞിന്റെ ഭംഗി ആസ്വദിച്ച് കാടിന്റെ വന്യത അറിഞ്ഞ് മസനഗുഡി വഴി ഊട്ടിക്ക് പോകുമല്ലേ?